എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പൗത്രേശ്വരൻ കാനനം ബി എച്ച് സ്കൂളിന്റെ സോഷ്യൽ സയൻസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ കുറച്ച് ദിവസങ്ങളായിട്ട് നടത്തി വരുന്ന സോഷ്യൽ സയൻസ് ഫെസ്റ്റിന്റെ ഭാഗമായിട്ട് ഇന്ന്, അതായത് ഓഗസ്റ്റ് 1, ഇന്ന് നമ്മളൊരു ചരിത്ര പ്രദർശനം സംഘടിപ്പിച്ചിരുന്നു. ആ ചരിത്ര പ്രദർശനം ഇവിടെ നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് കുറച്ചുകൂടെ ചരിത്ര പഠനം കുറച്ചുകൂടെ വിജയകരമായ രീതിയിൽ, അല്ലെങ്കിൽ ഏറ്റവും ഗുണകരമായ രീതിയിൽ കുറച്ചുകൂടെ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളോടൊപ്പം ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് നമ്മുടെ അടൂർ ശിലാ മ്യൂസിയത്തിലെ ഡയറക്ടർ കൂടിയിട്ടുള്ള ശില സന്തോഷേട്ടനാണ്. സന്തോഷേട്ടൻ നമ്മൾക്ക് കുറച്ച് കാര്യങ്ങൾ പറയുന്നത്. എല്ലാവർക്കും നമസ്കാരം. അത്യാവശ്യം സ്കൂളുകളിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ഇങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും കുട്ടികളെ കാണിച്ചു കൊടുത്ത് പഠിപ്പിക്കുക എന്നുള്ളതാണ്. കാരണം നമ്മുടെ പഴയ കാലത്ത് നമ്മൾ സിനിമ കാണാറുണ്ട്. അപ്പൊ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയുടെ കഥ വരെ നമ്മുടെയൊക്കെ അച്ഛനമ്മമാർ പറയാറുണ്ട്. കാരണം വിഷ്വൽ എപ്പോഴും തലച്ചോറിൽ നല്ലതായിട്ട് പതിയും, അതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് പഠിക്കാൻ പറ്റും. അതുകൊണ്ട് കണ്ട് മനസ്സിലാക്കുന്ന കുട്ടികൾക്ക് മറന്നു പോകത്തില്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ള മ്യൂസിയങ്ങൾ, ഇപ്പൊ ശിലാ മ്യൂസിയം എന്ന് മാത്രമല്ല കേരളത്തിൽ ഇന്ത്യയിലൊക്കെ ഉള്ള പല മ്യൂസിയങ്ങളോ അല്ലെ എന്തെങ്കിലും കാഴ്ച കണ്ട് മനസ്സിലാക്കുന്ന രീതിയിൽ കുട്ടികളെ പഠിപ്പിച്ചാൽ വളരെ വലിയ കാര്യം ഉണ്ടാവും. കാരണം അവരുടെ ആ ഒരു മനസ്സിൽ നിന്ന് പെട്ടെന്ന് പോകത്തുമില്ല. അത് മാത്രമല്ല ആ പഠിച്ച കാര്യം എപ്പോഴും അവർക്ക് ഉപകാരപ്പെടുകയും ചെയ്യും. ഇപ്പോൾ ഒരു 600-ഓളം PSC ചോദ്യത്തിന് ഉത്തരങ്ങളാണ് നമ്മുടെ ശിലാ മ്യൂസിയം. അത് കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ കൊണ്ടുവരുന്നത്. പത്രങ്ങൾ തന്നെ ഉണ്ട്, അതുപോലെ തന്നെ പുരാവസ്തുക്കളുണ്ട്. ഇതെല്ലാം കുട്ടികൾക്ക് പഠിക്കേണ്ടതായിട്ടും മാത്രമല്ല ഇവിടുത്തെ സ്കൂളിലെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മുതിർന്ന കുട്ടികൾ കുറേ ഉണ്ട്. അപ്പോൾ ആ മുതിർന്ന കുട്ടികൾക്ക് നന്നായിട്ട് ഇനി വരുന്ന മുന്നോട്ടുള്ള പഠനത്തിന് വേണ്ടിയുള്ള വലിയ കാര്യങ്ങളാണ് ഈ ഒരു ടീച്ചർമാരും ഇവരെല്ലാം കൂടെ ഈ മാനേജ്മെൻറ്റുള്ള കൂടെ ചേർന്ന് ചെയ്തിരിക്കുന്ന ഒരു വലിയ സന്തോഷം തന്നെ. കാരണം പുതിയ പുതിയ തലമുറയിലുള്ള കുട്ടികൾക്ക് മനസ്സിലാക്കാനുള്ള കാര്യങ്ങൾ ഇതുപോലുള്ള സ്കൂളുകൾ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ വീടുകളിലും മ്യൂസിയം ഉണ്ടാവും, എല്ലാ സ്കൂളുകളിലും മ്യൂസിയം ഉണ്ടാവും. പഴയ ഒരു സാധനം പോലും ഒരാളും നശിപ്പിച്ച് കളയാതെ അതിനെ സംരക്ഷിച്ച് വെക്കുകയും നമ്മുടെ പഴമയെ മനസ്സിലാക്കുകയും ചെയ്യും. ഇത്രയും വലിയൊരു അവസരം ഉണ്ടാക്കി തന്നെ ഈ സ്കൂളിനോട് ഒത്തിരി നന്ദി പറയുന്നു. ഒരു ചോദ്യം കൂടെ, സാർ എങ്ങനെയാണ് ഈ ചരിത്രം അല്ലെങ്കിൽ ഈ രേഖകളെല്ലാം സൂക്ഷിച്ചു വെക്കാൻ തുടങ്ങിയത്? അതിന്റെ പിന്നിലുള്ള രഹസ്യം എന്താ? തീർച്ചയായിട്ടും അത് രഹസ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൗതുകം. നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യത്തിലുള്ള കൗതുകം ഉണ്ടാവണം. ഇപ്പോൾ കുട്ടികളോട് വന്ന ഒരു ബോർഡ് വായിക്കുമ്പം ലോകത്തിലെ ഏറ്റവും വലിയ നോട്ട്, ലോകത്തിലെ ഏറ്റവും ചെറിയ നോട്ട്, അപ്പം നമുക്ക് മനസ്സിലാകും ലോകത്ത് തന്നെ അത് വളരെ റയർ ആയിട്ടുള്ളതാണ്, ഏറ്റവും വലുത് ചെറുത്. അപ്പോൾ ഒരു അതൊരു ശരിക്കും ഒരു അത്ഭുതം, അല്ലെങ്കിൽ അതിനപ്പുറം നമുക്ക് കാണുമ്പോൾ പഠിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഒരു പിന്നെ സന്തോഷം. അപ്പം ആ ഒരു അത്ഭുതം അടുത്ത ആളിലേക്ക് വരുമ്പോഴത്തേനും നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം വേറെയാണ്. അപ്പം ചെറുപ്പം തൊട്ടേ സ്റ്റാമ്പ് നാണയമൊക്കെ സാധാരണ രീതിയിൽ ശേഖരിച്ചു തുടങ്ങി. 10-ാം ക്ലാസ് കഴിയുമ്പോൾ എല്ലാവരും നിർത്തുന്നതാണ്, പക്ഷെ നമ്മൾ നിർത്തിയില്ല. പിന്നെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയി. അപ്പം മുന്നോട്ട് കൊണ്ടുപോയി പലരും വന്നത് കാണാൻ തുടങ്ങിയപ്പോഴാണ് നമുക്കിതൊരു മ്യൂസിയം ആക്കിയാൽ എന്താണെന്നുള്ള ധാരണയുണ്ടായത്. അങ്ങനെ വീട്ടിൽ തന്നെ ഇപ്പോൾ ഏകദേശം ഒരു 2,700-800 പുരാവസ്തുക്കളുണ്ട്. അതുപോലെ തന്നെ പത്രങ്ങളോളം 2,000 ഉണ്ട്. കുട്ടികൾക്ക് വന്ന് കാണാനും ഒരു പൈസ നമ്മൾ വാങ്ങിക്കാതെ ബെഡ്റൂമും അടുക്കള ഒഴിച്ച് ബാക്കിയെല്ലാം നമ്മൾ മ്യൂസിയം ആക്കിയിരിക്കുകയാണ്. കാരണം കുട്ടികൾ വന്ന് പഠനത്തിന് നമ്മൾ യാതൊരുവിധ പേയ്മെന്റ് വാങ്ങിക്കാറില്ല. 1,300 കൂടുതൽ ഔഷധ സസ്യങ്ങൾ തന്നെ ഉണ്ട്. അതും പ്രകൃതിയോടുള്ള ഇഷ്ടം കൊണ്ട് മാത്രമാണ്. നമുക്ക് എല്ലാവർക്കും ഇതുപോലെ ശേഖരിച്ച് വെക്കാൻ പറ്റും. നമ്മൾ ഇങ്ങനെ ശേഖരിച്ച് തുടങ്ങിയാൽ കുട്ടികൾക്ക് ഏറ്റവും വലിയൊരു കാര്യം ഉണ്ടാകുന്നത് നമുക്ക് ടൈം ഉണ്ടാകുമ്പോഴാണ് നമ്മൾ മറ്റു കാര്യത്തിലേക്ക് പോകുന്നത്. ഇപ്പം നമ്മൾക്ക് പിന്നെ മദ്യപിക്കാൻ പോകുന്നത്, സിഗരറ്റ് വലിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ കഞ്ചാവ് ഇങ്ങനെയുള്ള സാധനത്തിലേക്ക് പോകുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് സമയം കൂടുതൽ ഉണ്ടായിട്ടുണ്ടാകും. ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന കുട്ടികൾ വളരെ കുറവായി. 100 നിങ്ങൾ എടുത്തു നോക്കിയോ, 100 പേരെ 99 യാതൊരുവിധ കുഴപ്പമുണ്ടാകുന്ന കുട്ടികൾ കാണത്തില്ല. കാരണം അവർ മറ്റു കാര്യത്തിലേക്ക് ഇതേപോലുള്ള പഠനവുമായിട്ട് ബന്ധപ്പെട്ട് പോകുന്ന സമയത്ത് ഇങ്ങനെയുള്ള നമുക്ക് വേസ്റ്റായിട്ട് സമയം കളയാനുള്ള സമയം കാണത്തില്ല. തീർച്ചയായിട്ടും നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ രക്ഷകർത്താക്കളും ടീച്ചർമാരും ഒക്കെ ചേർന്ന് ചെയ്യേണ്ട ഒരു കാര്യം കുട്ടികളിൽ ഇങ്ങനെയുള്ള എന്തെങ്കിലും കാര്യത്തിലേക്ക് കണ്ടെത്തി സ്പോർട്സാണ് അങ്ങനെ, അല്ലെങ്കിൽ വായനയെന്ന് എങ്ങനെ, പിന്നെ കഥ എഴുതുന്ന എങ്ങനെ, ഇതുപോലെ പുരാവസ്തുക്കളോ നാണയങ്ങളോ സ്റ്റാമ്പുകളോ ശേഖരിക്കുന്നെങ്കിൽ പുരാവസ്തുവും നാണയോ സ്റ്റാമ്പ് ശേഖരിച്ചു കഴിഞ്ഞാൽ അറിവുകൾ കൂടും, ഏറ്റവും വലിയ അറിവിലേക്ക് എത്തും. തീർച്ചയായിട്ടും എല്ലാവരും അതിലേക്ക് എത്തിയാൽ വളരെ നല്ലൊരു കാര്യമായിരിക്കും. നമ്മുടെ സ്കൂളിലെ കുട്ടികളോട് എന്താണ് പറയാനുള്ളത്? അവരെ നമ്മൾ ഇതിലേക്ക് ഈ ചരിത്രത്തിന്റെ വഴിയിലേക്ക് കൊണ്ടുവന്ന് അവരെയും കൂടെ ഒരു പുരാവസ്തു ചരിത്ര ശേഖരിക്കാൻ വേണ്ടിയിട്ട് എന്താണ് അവർക്കൊരു പ്രചോദനമായിട്ട് പറഞ്ഞു കൊടുക്കുന്നത്? തീർച്ചയായിട്ടും ഇവിടുത്തെ കുട്ടികളെല്ലാം നല്ല കുട്ടികളാണ്. നല്ല രീതിയിൽ തന്നെ അവർ കണ്ട് മനസ്സിലാക്കി എഴുതി കൊണ്ടുപോയിട്ടുണ്ട്. നല്ല ടൈം എടുത്ത് ഈ സ്കൂളിലെ കുട്ടികൾ തന്നെ വളരെ പാടുപെട്ടാണ് ഈ ഒരു ദിവസം കൊണ്ട് ഇത് കണ്ടു തീർത്തത്. കാരണം അത്ര കുട്ടികളുണ്ട് ഇവിടെ. പക്ഷെ മാത്രമല്ല ഇപ്പം മുതിർന്ന കുട്ടികളെല്ലാം നന്നായിട്ട് എഴുതി കൊണ്ടുപോയി, അതുപോലെ വായിച്ച് മനസ്സിലാക്കിയൊക്കെയാണ് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇവർക്ക് വലിയൊരു കാര്യം തന്നെയാണ് നമുക്കിത് കൊടുക്കാൻ പറ്റിയത്. നല്ല ഒത്തിരി സന്തോഷമുണ്ട്. ഇനി ഇതുപോലുള്ള ഇവിടെ തന്നെ മ്യൂസിയം ഉണ്ട്, ഇവിടെ തന്നെ ഒരു 3-ാം നിലയിലാണ് തോന്നുന്നു ഒരു മ്യൂസിയം ഉണ്ട്, എനിക്ക് കാണാൻ പറ്റില്ല, ഞാൻ കാണുന്നുണ്ട്. അപ്പൊ അതേപോലുള്ള അതിനെ കൂടുതൽ കളക്ഷൻ ആക്കിക്കൊണ്ട് മറ്റ് സ്കൂളിലുള്ള കുട്ടികളോട് വരാനുള്ള വന്ന് കാണാനുള്ള ഒരു അവസരം കൂടെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ സ്കൂളുകളിലും ഇങ്ങനെയുള്ള നമ്മുടെയൊക്കെ വീട്ടിലൊക്കെ ഇരിക്കുന്ന മുന്തയായാലും ഗിണ്ടിയായാലും പല കാര്യങ്ങളും അവിടെ വന്ന് ശേഖരിച്ചു വെക്കുകയും അതിന്റെ ചരിത്രം നമുക്ക് പറഞ്ഞു കൊടുക്കുകയും ആ ചരിത്രം പുതിയ തലമുറയിലുള്ള കുട്ടികൾക്ക് കിട്ടുകയും ചെയ്യും. ഓക്കെ, ഇതേറെ സമയം ഞങ്ങൾക്ക് വേണ്ടി ചിലവഴിച്ചതിന് നന്ദി.